നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇമ്മി മരിയ ജോസ്. എനിക്കൊപ്പം ആംഗ്യഭാഷയിൽ വാർത്തകളുമായി സോനാജർ. നോക്കാം. വിശദമായ വാർത്തകളിലേക്ക്. സുഭാഷ് വാസുവിനെ ബി ഡി ജെ എസിൽ നിന്ന് പുറത്താക്കി. ബി ഡി ജെ എസ് സംസ്ഥാന കൗൺസിലിന്റേതാണ് തീരുമാനം. തുഷാർ വെള്ളാപ്പള്ളിയുടെ കള്ള ഒപ്പിട്ട് 5 കോടി തട്ടിയെന്ന് ആരോപണം. വ്യാജരേഖ ചമച്ച് നിരവധി ക്രമക്കേടുകൾ നടത്തി. സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിശദീകരണം നൽകാനും സുഭാഷ് വാസു തയ്യാറായില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി ആരോപിച്ചു. സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാനും ആവശ്യപ്പെടും. സംഘടനാവിരുദ്ധ പ്രവർത്തനം നടത്തിയ സുഭാഷ് വാസുവിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുവാൻ ബി ഡി ജെ എസിന്റെ സംസ്ഥാന കൗൺസിൽ തീരുമാനിക്കുകയും അതിനോടൊപ്പം അദ്ദേഹം വഹിക്കുന്ന സ്ഥാനങ്ങൾ, അതായത് ഇപ്പം സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജിവെക്കണം എന്ന് ഞങ്ങൾ സംസ്ഥാന കൗൺസിൽ തീരുമാനിക്കും. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിൽ എൻ്റെ കള്ളൊപ്പിട്ടാണ് ആ ലോൺ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതായത് ഇത് നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ഇത് പിന്നെ ബാങ്ക് ജപ്തി ചെയ്തില്ല, അല്ലെങ്കിൽ ജപ്തി നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നാണ് നിങ്ങളുടെ അടുത്തൊക്കെ പറയുണ്ടായത്. ഇത് ബാങ്കിൽ നിന്ന് അയച്ചിട്ടുള്ളതാണ്. ജപ്തി ചെയ്തതിന് മുമ്പ് ലാസ്റ്റ് അവരയക്കുന്ന ഡോക്യുമെൻ്റാണത്. ആ ഡോക്യുമെൻറ്റിനകത്ത് ഞങ്ങൾ കൊടുത്തിട്ടുള്ള, അതായത് ആ കോളേജിൽ നിന്ന് കൊടുത്തിട്ടുള്ള ഡോക്യുമെൻ്റുകൾ മുഴുവൻ അവർ കാണിക്കും. അതിൻ്റെ ഇന്ന് ഈ ആ പറയുന്ന ലോണിൽ ഞാൻ എൻ്റെ ഒപ്പായിട്ട് ഇട്ടിരിക്കുന്ന ഒപ്പിതാണ്. ഇത് ഈ ട്രസ്റ്റിൻ്റെ ഡീഡാണ്. ഈ ട്രസ്റ്റിൻ്റെ ഡീഡിൽ എൻ്റെ ഒപ്പ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ ഒപ്പ്. നിർത്തി പിടിക്കുക. ഇതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഒപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ആ ഒപ്പിന് പകരം ഇട്ടിരിക്കുന്ന ഒപ്പ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് എൻ്റെ മാത്രമല്ല, മറ്റൊരാളുടെയും കൂടെ കള്ളൊപ്പ് ആദ്യം മുതൽ ഇട്ടിരിക്കുകയാണ്. ഇത് കള്ളയൊപ്പാണ്. അതിൻ്റെ അതിനുള്ള കംപ്ലൈൻറ്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ സാമ്പത്തിക ക്രമക്കേടും ഇത്രയും വർഷങ്ങളായി കോളേജിനകത്ത് നിന്ന് ഏതാണ്ട് 25 കോടി രൂപയോളം തിരിച്ചടയ്ക്കാനുള്ളതിന് ഉള്ള പിന്നെ നോട്ടീസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിന് ഉത്തരവാദികളല്ല എന്നുള്ള കാര്യവും, ഈ പൈസ മുഴുവൻ ചിലവാക്കിയിട്ടുള്ളതും ഇടപാട് നടത്തിയിട്ട് വരാമെന്നുള്ളതും പിന്നെ കോടതിയിൽ കേസ് മുഴുവൻ പോയിട്ടുണ്ട്. ശ്രീ സുഭാഷ് വാസു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സുഭാഷ് വാസു, താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് നടത്തിയ ആരോപണങ്ങൾ. അദ്ദേഹം പറയുന്നു കള്ള ഒപ്പിട്ട് 5 കോടി രൂപയടക്കം സുഭാഷ് വാസു തട്ടി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? അത് ബാങ്ക് ഈ കോളേജിനെ സംബന്ധിച്ച ചെയർമാനാണ് അദ്ദേഹം ഇതുവരെ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജോലിയല്ല ബാങ്കിൽ ലോൺ കൊടുക്കുമ്പോൾ അത് ഒപ്പിടിക്കുന്ന ജോലി. അത് കോളേജിന്റെ മാനേജർ ജോലിയല്ല. ഏത് ഉദ്യോഗസ്ഥൻ ലോൺ കൊടുക്കുന്നുവോ ആ ഉദ്യോഗസ്ഥന്റെ ജോലിയാണ് ബാങ്കിൽ ഒറിജിനൽ ആളിനെ കൊണ്ട് ബാങ്കിൽ ഒപ്പിടിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് അങ്ങനെ കള്ളയൊപ്പായിട്ടെങ്കിൽ ആ ബാങ്ക് മാനേജർ അതിന് ഉത്തരവാദിത്തം പറഞ്ഞോളും. സുഭാഷ് വാസുവിന് അതിന് ഉത്തരവാദിത്തമില്ല. ബാങ്ക് ലോൺ കൊടുക്കുന്ന ഇത് പുള്ളാരികളിയല്ലോ. കോടിക്കണക്കിന് രൂപ അല്ല ബാങ്കിൽ നിന്ന് എടുക്കുമ്പോ. ആരെയും ഒപ്പിട്ട് ആരെയും ലോൺ കൊടുക്കുന്ന സംവിധാനം ഇല്ലല്ലോ. ഇതൊക്കെ അന്വേഷിക്കാമല്ലോ, നിയമപരമായി അന്വേഷിക്കാം. രണ്ടാമത്തേത്, ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രാഥമിക അംഗത്വം പോലും ഇല്ല. അദ്ദേഹം എങ്ങനെയാണ് എന്നെ പുറത്താക്കുന്നത്? ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി 27-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനം അനുസരിച്ചായിരിക്കും മുമ്പ് നീങ്ങുന്നത്. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി പുള്ളിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ പുള്ളിക്കാനെ പുറത്താക്കേണ്ടതായും വരുന്നില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമുള്ള കാര്യമല്ല. ഇത് ഗൗരവമായി ഞങ്ങൾ എടുക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി 27-ാം തീയതി കൂടുതൽ വിശദമായി അതിന്റെ സമ്മേളനം അതിന്റെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സംസ്ഥാന കൗൺസിൽ ഇന്നെടുത്ത തീരുമാനം അംഗീകരിക്കില്ല എന്നാണോ? അത് വ്യാജമാണല്ലോ. അത് ചിലപ്പോ അതിന് ഒറിജിനൽ ബി ഡി എസ് അങ്ങനെ കമ്മിറ്റി കൂടാൻ ഒക്കത്തില്ല. ബി ഡി എസിന് സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ വിളിക്കും. ആ വിളിച്ചിട്ട് ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും ആ പാർട്ടി മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി ഉന്നയിച്ച ആരോപണങ്ങളിൽ അത് താങ്കൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകളടക്കം ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ കോളേജുമായി ബന്ധപ്പെട്ടൊക്കെ അതിലൊരു വിശദീകരണം നൽകുമ്പോൾ തന്നെ അദ്ദേഹം തിരിച്ച് കുറച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അത് താങ്കൾ ഉന്നയിച്ചതിന് മറുപടി എന്ന നിലയിൽ മാത്രമേ കാണുന്നുള്ളൂ? അല്ല, ഈ 23 വർഷവും നമ്മൾ ചോദിക്കുന്നതിന് മറുപടി അവർ ഇന്നുവരെ പറഞ്ഞിട്ടില്ലോ. ഈ 1600 രൂപ മോഷണത്തെ പറ്റി നമ്മൾ പറയുന്നത്, 1600 കോടി, അത് ഇന്ന് ഏതെങ്കിലും ചാനൽ മാധ്യമങ്ങൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? അവരാ പണത്തിനെ പറ്റി എവിടെയും പറയത്തില്ല. ആ പണം എവിടെ നിന്ന് എടുത്തുവെന്നോ ആരുടെ മേടിച്ചിട്ടുണ്ടെന്നോ അവർ പറയത്തില്ല.
അവർ ഉടനെ മറ്റെന്തെങ്കിലും ആരോപണം, ഒന്നി പെണ്ണ് കേസ് പറയും അല്ലെ മറ്റെന്തെങ്കിലും കേസ് പറയും. ഇങ്ങനെ സത്യവിരുദ്ധമായ കുറെ കാര്യങ്ങൾ പറയും. വാ തുറന്നാൽ തുഷാർ സത്യവിരുദ്ധമേ പറയത്തുള്ളു. അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഈ കഴിഞ്ഞ ഇപ്പൊ നിയമനങ്ങൾ നടത്തി അതിനകത്തുനിന്ന് ഒരു പണവും വാങ്ങിയിട്ടില്ല, സത്യസന്ധമായി പറയട്ടെ. ഞാൻ കൊടുക്കാം ഇത്, ആളുകൾ സംസാരിക്കുന്നത് ആ ഉദ്യോഗം മേടിച്ചവർ തന്നെ. ഞാൻ 28 കോടി 28 ലക്ഷം കൊടുത്തിട്ടാണ് ഞാൻ ബി യൂണിറ്റ് ജോലി മേടിച്ചത് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കാം. അതുപോലെ ഈ 50 ലക്ഷവും 75 ലക്ഷവും മേടിച്ച ആ ഉദ്യോഗാർത്ഥികളുണ്ട്, അത് അതിനുത്തരവാണ് നമുക്ക് വേണ്ടത്. നമ്മൾ 1600 കോടി മോട്ടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ 5 കോടി മോട്ടിച്ചു, 2 കോടി മോട്ടിച്ചു. എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ഈ കോടിയെല്ലാം? അദ്ദേഹത്തിന് 5 കോടി ഉണ്ടെങ്കിൽ നമുക്ക് മോട്ടിക്കാൻ പറ്റും. അത് മോട്ടിക്കാനുള്ള ആ പണം എവിടെ നിന്നാണെന്ന് പോയി അദ്ദേഹം പറഞ്ഞാൽ നന്നായിരുന്നേ. അപ്പൊ ചോദിക്കുന്നതിന് മറുപടി അച്ഛനും പറയത്തില്ല, മകനും പറയത്തില്ല. അതാണ് കേരള സമൂഹം അറിയാൻ ആഗ്രഹിക്കുന്ന, കേരള സമൂഹത്തിന് വേണ്ടത് അതാണ്. അത് കൊടുക്കുവാൻ അവർ തയ്യാറാകണം, അതാണ് ഇപ്പൊ വേണ്ടത്. ശ്രീ സുഭാഷ് വാസു, അപ്പോൾ താങ്കൾ ഇന്ന് ഈ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് മുഴുവൻ കള്ളമാണ്, ആരോപണങ്ങൾ മാത്രമാണെന്ന് പറയുകയാണ്. ഒപ്പം ഈ സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലൊരു സംസ്ഥാന കൗൺസിൽ ചേരാൻ തന്നെ അവകാശമില്ലെന്ന് പറയുമ്പോൾ ഈ രാജിവെക്കണമെന്ന ആവശ്യവും താങ്കൾ അംഗീകരിക്കില്ല എന്നാണോ? അത് സംസ്ഥാന അഖിലേന്ത്യാ ബി ജെ പി നേതൃത്വം എപ്പോൾ രക്ഷപ്പെടുന്നോ അതിന് അപ്പോൾ തന്നെ അത് രാജിവെക്കും. അതുവരെ ഇത് രാജിവെക്കത്തില്ല. ഈ വിഷയത്തിൽ ബി ഡി ജെ എസിന് മറുപടി നൽകുന്നില്ല എന്നാണോ? ബി ഡി ജെ എസ് അവിടെ ഇല്ലല്ലോ, ബി ഡി ജെ എസ് വി ആയിരിക്കും അവിടെയുള്ളത്. ഇവിടെ ബി ഡി എസ് ഒറിജിനൽ ബി ഡി എസിന്റെ മറുപടി പറയേണ്ട ആൾ സുഭാഷ് വാസു ആണല്ലോ. അല്ല, അവർക്ക് എന്താ അധികാരം അതിനകത്ത് പറയാൻ? ബി ഡി ജെ എസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി 27-ാം തീയതി കൂടും, അതിനകത്ത് അതിന് നേതാക്കന്മാർ അതിന് മറുപടി പറയും, ബി ഡി ജെ എസിന്റെ മറുപടി. ശരി, വളരെ നന്ദി ശ്രീ സുഭാഷ് വാസു. ഡെമോക്രാറ്റിക് ഉണ്ട്, അതുപോലെ ബി ഡി എസ് വിഒ അല്ലോ ആയിരിക്കും ഇത്, എനിക്കറിയത്തില്ല. തീർച്ചയായും താങ്കളുടെ പ്രതികരണത്തിന് നന്ദി. ഇപ്പോൾ സുഭാഷ് വാസുവാണ് പ്രതികരിച്ചത്. തുഷാർ വെള്ളാപ്പള്ളി ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് അദ്ദേഹം. ഇത്തരത്തിലൊരു സംസ്ഥാന കൗൺസിൽ ചേരാനുള്ള അവകാശം പോലും തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇല്ല. ഇത് ബി ഡി ജെ എസിന്റെ നേതൃത്വമല്ല, താനാണ് ഇത്തരത്തിൽ സംസ്ഥാന കൗൺസിൽ അടക്കം വിളിക്കേണ്ടത്. അങ്ങനെ ചേർന്ന ഒരു കൗൺസിലിന്റെ തീരുമാനം അംഗീകരിക്കില്ല, തന്നെ പുറത്താക്കിയ നടപടിയെ അംഗീകരിക്കുന്നില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ചേരുന്ന യോഗങ്ങൾക്ക് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം നടത്തൂ. ഒപ്പം കള്ള ഒപ്പിട്ട് 5 കോടി തട്ടിയെന്ന ആരോപണത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ കയ്യിലുള്ള കോടികളുടെ കണക്ക് ചോദിക്കുമ്പോൾ തനിക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് തുഷാർ വെള്ളാപ്പള്ളിയെന്നും, വാ തുറന്നാൽ അദ്ദേഹം സത്യവിരുദ്ധമായ കാര്യങ്ങൾ മാത്രമേ പറയൂ എന്നുമാണ് ഇപ്പോൾ സുഭാഷ് വാസു ആരോപിച്ചിരിക്കുന്നത്. ഈ വ്യാജരേഖ ചമച്ച് നിരവധി ക്രമക്കേടുകൾ നടത്തി ബാങ്കിൽ നിന്ന് വെട്ടിപ്പ് നടത്തിയെന്നതടക്കമുള്ള വിഷയങ്ങളിൽ മറുപടി പറയേണ്ടത് താനല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. എ യു രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്തെ, കഴിഞ്ഞ ദിവസം സുഭാഷ് വാസു ഉന്നയിച്ച പല ആരോപണങ്ങൾക്കും മറുപടി നൽകാതെ തിരിച്ച് ചില ആരോപണങ്ങൾ കൂടി ഇന്ന് തുഷാർ വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ സംസ്ഥാന കൗൺസിൽ അടക്കം ചേരാൻ തുഷാറിന് അവകാശമില്ല എന്നുള്ളതടക്കം രൂക്ഷമായ പരാമർശങ്ങൾ സുഭാഷ് വാസു ഇപ്പോൾ 24നോട് നടത്തുകയും ചെയ്തു. എന്തായിരുന്നു ഇന്ന് തുഷാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി ഡി ജെ എസിന്റെ സംസ്ഥാന കൗൺസിൽ ചേർന്ന്, അതായത് കഴിഞ്ഞ 15 ചേർന്ന സംസ്ഥാന കൗൺസിലിൽ സുഭാഷ് വാസുവിന്റെ സാമ്പത്തിക ക്രമക്കേടുകളും ഒപ്പം പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം തത്വത്തിൽ കൈക്കൊണ്ടിരുന്നു. ഇന്ന് അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സുഭാഷ് വാസുവിനെ ബി ഡി ജെ എസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പാർട്ടിയുമായി ബന്ധപ്പെട്ട് വഹിക്കുന്ന മറ്റ് പദവികളെല്ലാം, പ്രത്യേകിച്ച് സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനം ബി ഡി ജെ എസ് മുഖേനയാണ് ലഭിച്ചത്, ആ സ്ഥാനമടക്കം ഒഴിയണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ബി ഡി ജെ എസ് സംസ്ഥാന കൗൺസിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സുഭാഷ് വാസു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് സുഭാഷ് വാസു നടത്തിയിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ, അത് സംബന്ധിച്ച കണക്കുകൾ ഒരിക്കൽ കൂടി തുഷാർ വെള്ളാപ്പള്ളി ആരോപിക്കുകയാണ്. ഒപ്പം ഈ കോളേജുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ ബാങ്കിൽ 22 കോടി രൂപ അടയ്ക്കാനുണ്ട്. ഒപ്പം തുഷാർ വെള്ളാപ്പള്ളിയുടെ വ്യാജ ഒപ്പിട്ട്, കാരണം വ്യാജ ഒപ്പിട്ടതിന്റെ തെളിവായി ബാങ്കിൽ നിന്ന് നൽകിയ രേഖകളടക്കം സമർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത്. അതായത് സുഭാഷ് വാസു അടക്കമുള്ളവർ വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി ലോൺ എടുത്തത് തുഷാർ വെള്ളാപ്പള്ളിയുടെ അടക്കം വ്യാജ ഒപ്പുകൾ ഇട്ടാണ് എന്ന്
രേഖകൾ സഹിതം ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ തുഷാർ വെള്ളാപ്പള്ളി ആരോപണം ഉന്നയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അതിന് മറുപടിയാണ് ഇപ്പോൾ എന്തായാലും സുഭാഷ് വാസു 24 രംഗത്തെത്തിയിരിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിക്ക് ഇത്തരത്തിൽ ബി ഡി ജെ എസിൽ നിന്ന് തന്നെ പുറത്താക്കാൻ അവകാശമില്ല, താനാണ് പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന് രേഖകൾ തെളിയിക്കുന്നത്, താൻ അത് പലതവണ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതും വരുന്ന 27 ബി ഡി ജെ എസിന്റെ സമാന്തര സംസ്ഥാന കൗൺസിൽ യോഗം സുഭാഷ് വാസുവും വിളിച്ചു ചേർത്തു എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ശരി രഞ്ജിത്ത്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളെ കാണുകയാണ്. They have given the explanation? I think so. Today morning, Chief Secretary, I think the statement already... I should not discuss. That won't be right, that I discuss what Chief Secretary discussed with me. That won't, but I want to tell you one thing which I said yesterday also. It is neither clash of ego nor any personal differences. My request, I won't say even insistence, my request is that as members, as citizens of a country where we have democracy, we have rule of law, our duty is not only as authorities, as elected officials, as constitutional authority, but even as citizens. I'm saying even as citizens, the Constitution says that we should abide by the Constitution and the law. In a democracy, individuals are dressed with brief authority. That authority does not give license to anybody to violate the law or the rules. Therefore, this is not to be projected as differences between me and the government. No, I am only asking that the rules for the transaction of business are framed by the cabinet. Governor only approves them. Go by the rules of the transaction of business. The assembly frames its own rules. And I will read out to you. Assembly rules say that in assembly you cannot have any discussion unless, you know, the rule 119, it says that assembly shall not discuss any matter which is not concern of the state government. So you are violating rules and laws which you have yourself framed. Don't try to use constitutional institutions and authority to violate the letter and the spirit of the very document which has given you this authority. That's all. That is the only request I'm making to everybody. One comment I may like to make. You know, Mr. Yachuri has yesterday said, he has talked about abolition of the office of the governor. It only proves one point. He has not been able to find fault with what I am saying. Therefore, he is not pointing out anything wrong which I have done. He is only asking that you abolish the office so that there is nobody to oversee whether rules are being followed, constitution is being followed or not. They are entitled to their views. Absolutely entitled to their views. But for that, this is not the forum. That authority people of India alone can give. There they must try. But me, as I have already told you, me as constitutional head of the state, I shall be very careful and would try my best to ensure that the
administration of the state, the business of the government is transacted strictly in accordance with the law and the rules and the constitution. Now, if you want to ask any... I have already told you that I won't like to discuss what transpired between him and me. But one thing I have made clear. Going to Supreme Court, even if I accept their viewpoint without informing me, I don't hold that view. I hold the view, and even Mr. Acharya has written today in the there's an article that this is not a settled question. Because the Article 166 of the Constitution, Clause 1 and 2, Supreme Court in its earlier decision has said that they are of directory nature. But under clause rules framed under Clause 3, they are of mandatory nature. Therefore, my view is that approval is needed. But even if for argument's sake I accept that only information is needed, they have gone to Supreme Court without informing me. That is an unlawful act, not legally correct. So there, no explanation can satisfy me. So the rule saying that any time it is likely to bring the state government into controversy with the government of India or with any other state government, shall as soon as the possibility of such controversy is seen, be brought to the notice of the governor and the chief minister and the minister in charge. But the CM and the government stating that there is no direct encounter with the central government. It is not question. It only the rules. I do not know what rule you are quoting. The rule. I will tell you. The relevant rule is under Section 34.1, that gives the list of cases where it is to be submitted to the Chief Minister before order is issued. 34 clause 2, it is the following classes of cases shall be submitted by the Chief Minister to the Governor before the issue of orders. And it includes summoning of the Assembly. It includes giving pardon to the prisoners. It includes 8 other cases. And then the fourth one says, cases which affect, not necessarily confrontation, cases which affect the relations of the state government with government of India, any other state government, the Supreme Court or the High Court. It does not say confrontation. Any case which affects the relations between the state and the government of India, it is the duty of the Chief Minister to submit to the Governor. An order can be issued only after the submission of such case to the Governor. Sir, yesterday Mr. Yechury stated that the position of Governor is unnecessary in independent India. In independent India, the post of Governor is superfluous. Huh. Is it high time to... About let them ask the people of India to give them their trust, and they can do with the constitution whatever they want to do. Today they are not in a position to do that. So what will be the next step, sir? Next step I shall not discuss here. But one thing I can assure you, I will not allow constitutional machinery to collapse in the state. That cannot be allowed to happen. The constitution is collapsing here. Well, then I will take whatever you are saying, I will take that also into consideration when I finally make my... This is definitely not a closed chapter. Again, this will continue. No, it's not a question of closed or not closed. The very fact of going to the Supreme Court without submitting the case to the governor is unlawful. The case can be closed if unlawful action is withdrawn. I'm not asking anything. I'm merely saying this, in my opinion, is unlawful. So whether you have, in your initial observation, whether you have the perception that the constitutional establishment is collapsing here in Kerala? I've told you this is my duty. What
what is my perception, that is not at this stage to be discussed. Thank you very much. ഗവർണറുടെ പ്രതികരണമാണ് കണ്ടത്. നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കാൻ ആർക്കും അധികാരമില്ല. സുപ്രീം കോടതിയിലേക്ക് പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം പോയതിൽ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന നിലപാട് ഗവർണർ ആവർത്തിക്കുകയാണ്. സർക്കാരുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ വിശദീകരണം നൽകിയാലും നടപടിയിൽ വരുത്തിയ വീഴ്ച തന്നെയാണ്. വിശദീകരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ താൻ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഒപ്പം സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകർക്കാൻ താൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളത് അദ്ദേഹം ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു, സംസ്ഥാനത്ത് അത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. അദ്ദേഹം ഇതേ വാചകം തന്നെ ആവർത്തിച്ചു, താൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയാണ് നിർവഹിക്കുന്നത്, അത് ഇനി സംസ്ഥാന സർക്കാർ ഏത് തരത്തിലുള്ള വിശദീകരണം നൽകിയാലും തെറ്റ് തെറ്റ് തന്നെയാണെന്ന് ചൂണ്ടിക്കാണിക്കുമെന്നും ഗവർണർ വിശദീകരണം നൽകി. ഇന്ന് ചീഫ് സെക്രട്ടറി അടക്കം ഗവർണറെ പോയി കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ചർച്ചയുടെ വിശദാംശങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. ഈ തർക്കം ഇവിടെ അവസാനിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇത് അവസാനിക്കുമോ തുടരുമോ എന്നതിൽ അർത്ഥമില്ല, പക്ഷേ ഈ വിഷയത്തിൽ തൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്തെ 17,000 നഴ്സുമാർക്ക് ഇത്തവണയും PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനാവില്ല. ഹയർ സെക്കൻഡറിയിൽ സയൻസ് വിഭാഗത്തിൽ പഠിക്കണമെന്ന നിബന്ധനയാണ് ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയാകുന്നത്. BSc നഴ്സിംഗ് പ്രവേശനത്തിന് സയൻസ് ഗ്രൂപ്പ് വേണമെന്ന നിബന്ധന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഒഴിവാക്കിയിട്ടും PSC തീരുമാനം മാറ്റുന്നില്ലെന്നാണ് പരാതി. ജനറൽ നഴ്സിംഗ് പ്രവേശനത്തിന് ഹയർ സെക്കൻഡറിയിൽ സയൻസ് വിഭാഗത്തിൽ പഠിച്ചിരിക്കണമെന്ന നിബന്ധന കേരളത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. 10,000 മലയാളി വിദ്യാർത്ഥികളാണ് ഇത് കാരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ പോയത്. ഹയർ സെക്കൻഡറി സയൻസ് വിഭാഗത്തിലായിരിക്കണമെന്ന നിബന്ധന 3 വർഷം മുൻപ് കേരള നഴ്സിംഗ് കൗൺസിൽ പിൻവലിച്ചു. BSc നഴ്സിംഗ് പ്രവേശനത്തിന് സയൻസ് ഗ്രൂപ്പ് വേണമെന്ന നിബന്ധന അടുത്തിടെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും ഒഴിവാക്കി. ഹയർ സെക്കൻഡറിയിൽ ഏത് വിഷയം പഠിച്ചവർക്കും ഇന്ത്യയിൽ എവിടെയും BSc നഴ്സിംഗിന് പ്രവേശനം നേടാം. എന്നാൽ സയൻസ് വിഭാഗത്തിൽ പഠിക്കാത്ത നഴ്സുമാർക്ക് ഇപ്പോഴും PSC പരീക്ഷ എഴുതാനാവില്ല. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി പഠിച്ചിറങ്ങിയ 10,000 ഉദ്യോഗാർത്ഥികൾക്കാണ് PSCയുടെ ഈ നിബന്ധന കാരണം അവസരം നഷ്ടമാവുക. ഇത്തരത്തിലുള്ള നിബന്ധന ഉള്ളത് കൊണ്ട് തന്നെ 10,000 കുട്ടികൾ കേരളത്തിൽ നിന്ന് പഠിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ വെളിയിൽ പോയി പഠിച്ച കുട്ടികൾ ഒരുപാട് പേരുണ്ട്. ഇവർക്കൊക്കെ PSC പരീക്ഷ അപേക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. ജില്ലാ ആശുപത്രികളിലെ നഴ്സിംഗ് തസ്തികയിലേക്ക് 3 വർഷത്തിന് ശേഷം ഇപ്പോൾ PSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ സയൻസ് പഠിച്ചിട്ടില്ലെന്ന കാരണത്താൽ നിരവധി നഴ്സുമാർക്ക് ഇത്തവണയും അപേക്ഷ നൽകാനാവില്ല. നിയമസഭയിലടക്കം പ്രശ്നം ഉന്നയിച്ചിരുന്നെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല. അർജുൻ മട്ടന്നൂർ, 24, കണ്ണൂർ. ഇതോടെ പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം 24 റൗണ്ട് അപ്പുമായി ജോൺ മാത്യു എത്തും. നമസ്കാരം.